സഞ്ജു സാംസൺ നയിക്കുന്ന കേരളത്തിന്റെ മികച്ച തുടക്കമാണ് വീണ്ടും ഇത്തവണത്തെ സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കാണാൻ സാധിക്കുന്നത് ആദ്യ മൂന്ന് കളികളിൽ രണ്ടെണ്ണം ജയിച്ച കേരളം നിലവിൽ ഗ്രൂപ്പ് ഇയിലെ പോയിന്റ് പട്ടികയിൽ രണ്ടാമതുണ്ട് നാഗാലാന്റിന് എതിരെയായിരുന്നു ടൂർണമെന്റിൽ കേരളത്തിന്റെ അവസാന മത്സരം ഈ കളിയിൽ എട്ട് വിക്കറ്റിന്റെ കിടിലൻ ജയമായിരുന്നു കേരള ടീം നേടിയത് എന്നാൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല ദുർബലരായ എതിരാളികൾക്കെതിരായ കളിയിൽ നിന്ന് സഞ്ജുവിന് ടീം വിശ്രമം അനുവദിക്കുകയായിരുന്നുവെന്നാണ് സൂചനകൾ എന്നാൽ അടുത്ത കളിയിൽ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പാണ് വെള്ളിയാഴ്ച ടൂർണമെന്റിലെ ഏറ്റവും ശക്തരായ ടീമുകളിലൊന്നായ മുംബൈക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം ശക്തർക്കെതിരായ മത്സരത്തിൽ ടീമിലേക്ക് തിരിച്ചെത്തുന്ന സഞ്ജു ടീമിന്റെ ഓപ്പണിംഗിലാവും കളിക്കുക മുപ്പത്തിയെട്ട് ടീമുകളെ അഞ്ച് ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് സയിദ് മുഷ്താഖ് അലി ട്രോഫി മത്സരങ്ങൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വീതം എത്തും ഇതിൽ അഞ്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും ഒപ്പം ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനക്കാരും യോഗ്യത നേടും ശേഷിക്കുന്ന നാല് രണ്ടാം സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടും ഇവരിൽ വിജയികൾ ക്വാർട്ടറിലേക്ക് കടക്കും നിലവിൽ മൂന്ന് കളികളിൽ എട്ട് പോയിന്റുള്ള കേരളം ഗ്രൂപ്പ് ഇയിൽ രണ്ടാം സ്ഥാനത്താണ് അടുത്ത കളി ജയിച്ചാൽ അവർക്ക് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലൊന്ന് ഏകദേശം ഉറപ്പിക്കാം അതിനാൽ ഏതു വിധേയനെയും ജയിക്കാനുള്ള ശ്രമവുമായാകും മുംബൈക്കെതിരെ കേരളം ഇറങ്ങുക അതേസമയം ശക്തരായ മുംബൈക്ക് എതിരായ കളി കേരളത്തെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമാകില്ല ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇക്കുറി മിന്നും ഫോമലാണ് മുംബൈ ശ്രേയസിനു പുറമെ പൃഥ്വിഷ അജങ്കയ രഹാനെ അങ്കൃഷ് രഘുവൻഷി ഷർദുൽ താക്കൂർ എന്നിവരുടെ സാന്നിധ്യവും മുംബൈയുടെ കൂട്ടുന്നുണ്ട് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാകും മുംബൈക്ക് എതിരെയും കേരളത്തിന്റെ തുറുപ്പുചട്ടം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നം ഫോമിലായിരുന്ന സഞ്ജു സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിയിലെ ആദ്യ കളിയിൽ സർവീസസിന് എതിരെയും തിളങ്ങിയിരുന്നു നാൽപ്പത്തി അഞ്ച് പന്തിൽ എഴുപത്തി അഞ്ച് റൺസായിരുന്നു ഈ കളിയിൽ സഞ്ജു അടിച്ചത് മഹാരാഷ്ട്രയ്ക്ക് എതിരായ രണ്ടാം മത്സരത്തിലാകട്ടെ സഞ്ജു പതിനഞ്ച് പന്തിൽ പത്തൊൻപത് റൺസുമായി പുറത്തായി ഒരു മത്സര ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൈതാനത്തേക്ക് തിരിച്ചെത്തുന്ന സഞ്ജുവിൽ നിന്ന് മറ്റൊരു വെടിക്കെട്ട് പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കേരള മുംബൈ മത്സരം ആരംഭിക്കുക മത്സരം ജിയോ സിനിമ ലൈവ് സ്ട്രീം ചെയ്യുമെന്നാണ് സൂചനകൾ സഞ്ജു സാംസൺ രോഹൻ കുന്നുമ്മൻ വിഷ്ണു വിനോദ് സച്ചിൻ ബേബി സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ അബ്ദുൾ ബാസിദ് ജലജ് സക്സേന നിതീഷ് എം ഡി ബേസിൽ തമ്പി എൻ പി ബേസിൽ എന്നിവരാണ് മുംബൈക്കെതിരെ കേരളത്തിന്റെ സാധ്യതാ പ്ലേയിങ് ഇലവൻ